ശരണം 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 അയ്യപ്പ ശരണം. അയ്യപ്പ സ്വാമിയോടുള്ള അളവറ്റ ഭക്തിയാൽ ആദരണീയനായ സാഹിത്യകാരൻ ശ്രീ ആനന്ദക്കുട്ടൻ സാർ 60 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ശരണകീർത്തനമാണ് കാനനപ്പാന. ശബരിമല തീർത്ഥാടനത്തിന്റെ പവിത്രതയും പ്രാധാന്യവും വരികളിലും വർണ്ണനകളിലും നിറയുന്ന ഈ നാമാവലി നമുക്കായി പരിചയപ്പെടുത്തുന്നു മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും പ്രശസ്ത സാഹിത്യകാരനുമായിരുന്ന ആനന്ദക്കുട്ടൻ സാർ 60 വർഷം മുൻപ് എഴുതിയ കാനനപ്പാന എന്ന അതിമനോഹരമായ അയ്യപ്പ കീർത്തനം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. സംഗീതത്തിലും സാഹിത്യത്തിലും ഒരുപോലെ കഴിവ് തെളിയിച്ച നെല്ലൂലി രാജശേഖരനാണ് കാതിന് ഇമ്പമാർന്ന ഈണം നൽകിയിരിക്കുന്നത്. ജാക്സൺ അരൂജ ഇതിന് അനുയോജ്യമായ ഓർക്കസ്ട്രേഷൻ നൽകിയിരിക്കുന്നു. വിപിൻ്റെ സംവിധാനത്തിൽ നിതിൻ അഭിനയിച്ചിരിക്കുന്നു. ഇത് പാടിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തും ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഡോക്ടറുമായ ആനന്ദ് കുമാർ സാറാണ്. അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം മേധാവിയാണ്. എൻ്റെ സഹപാഠിയും സൗഹൃദങ്ങളുടെ രാജകുമാരനുമായിരുന്ന ബാലു എന്ന സ്നേഹത്തിനും നന്മയ്ക്കുമായി ഞാനിത് സമർപ്പിക്കുന്നു. കാടകം ഒരു കോവിലായി കേവലം മേടുകളും പ്രദക്ഷിണ വീതിയായി വീടുവിട്ടിതാ വന്യമൃഗങ്ങളെ പേടികൂടാതെ കൂടി മഹാജനം. കാനനപ്പാനയെ ആലാപന ഭംഗി കൊണ്ട് അവിസ്മരണീയമാക്കിയത് അമൃത ഹോസ്പിറ്റലിലെ ന്യൂറോ വിഭാഗം തലവനും അമൃത സ്കൂൾ ഓഫ് മെഡിസിൻസ് വൈസ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ ആനന്ദ് കുമാർ സാറാണ്. സാർ, 60 വർഷങ്ങൾക്ക് മുൻപ് അങ്ങയുടെ അച്ഛൻ എഴുതിയ ഈ കൃതി കാലങ്ങൾക്കിപ്പുറം ഒരു സംഗീതാവിഷ്കാരമാകാനുണ്ടായ സാഹചര്യം എന്താണ്? അച്ഛൻ്റെ ഈ കവിത ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അമ്മ പാടി കേട്ടിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ചില വരികളോട് പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, പാറകൾ കൊണ്ട് ജപമണി മാല തീർത്ത ആറുകൾ സദാ നാമം ജപിക്കുന്നു. അപ്പോൾ ഈ വരികൾ പാടിയിട്ട് അമ്മ ഒരു ദുഃഖത്തോടു കൂടി ഇരിക്കുമായിരുന്നു. കാരണം അച്ഛൻ്റെ ഇത്രയും നല്ല ഒരു കവിതയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അമ്മയുടെ ദുഃഖം. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനുശേഷമാണ് ഈ ഒരു ആശയം മുമ്പോട്ട് വന്നത്, ഇതിനൊരു സംഗീതം കൊടുത്ത് അവതരിപ്പിക്കാം എന്നുള്ളതും. എന്ന് മാത്രമല്ല, എന്നെ അടുത്തിടെ വിട്ടുപോയ എൻ്റെ ഒരു കൊച്ചനിയൻ ബാലുവിന് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് രാജശേഖരൻ്റെ വരവ്. അപ്പോൾ അദ്ദേഹം വേൾഡ് ബാങ്കിൽ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥം വഹിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ഗുരുവിനെ പോലെയാണ്. എൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്താണ് ഈ ആശയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ അതിനുശേഷം എല്ലാം ഇങ്ങനെ ഒന്നൊന്നായി ഒരു കണ്ണി പോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് വരികയായിരുന്നു. ഈ പാട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം സംഭൂജ്യ സ്വാമിജി അമൃത സ്വരൂപാനന്ദ പുരി വഴി എനിക്ക് അമ്മയുടെ പ്രഭാവലയത്തിൽ എവിടെയോ ഒരു ചെറിയ സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ അമ്മ ഞാൻ ദർശനത്തിന് ചെന്നപ്പോൾ ഈ പാട്ടിനെക്കുറിച്ച് എടുത്തു ചോദിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് മോഹൻലാൽ ലാൽ സാറിൻ്റെ കാര്യം. ലാൽ സാറിൻ്റെ അച്ഛൻ അങ്ങയുടെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു. ലാൽ സാറിൻ്റെ ചേട്ടൻ എൻ്റെ സഹപാഠിയാണ്. അങ്ങനെ പല രീതിയിലും ഞങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അറിയിച്ചു ഇങ്ങനെ എനിക്ക് ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അങ്ങ് പരിചയപ്പെടുത്തിയാൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഒരു സത്യവും ഞാൻ എഴുതി. കാരണം എൻ്റെ ഇപ്പോഴുള്ള ആസ്തികൾ മുഴുവൻ വിറ്റാലും അദ്ദേഹത്തിൻ്റെ താരവില എനിക്ക് താങ്ങാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി ശരിക്കും എൻ്റെ കണ്ണ് നനയിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എഴുതി, സാർ ഇങ്ങനെയൊന്നും പറയരുത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, എന്ന് മാത്രമല്ല ഇത് ചെയ്യുന്നത് മൂലം ഞാൻ ബഹുമാനിതനാകുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ പാട്ടിൻ്റെ സംഗീതാവിഷ്കരണമൊക്കെ അതിന് എന്നെ ഒരുപാട് പേര് സഹായിച്ചു. രാജശേഖരൻ കൂടാതെ ജാക്സൺ, പിന്നെ സാംജി, അങ്ങനെ പലരും സഹായിച്ചിട്ടാണ്
നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്ഭുതങ്ങൾ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴാണ് അമൃത ടിവിയിലെ ജയകിഷൻജി, പിന്നെ വിനോദ്, എൻ്റെ വളരെ അടുപ്പമുള്ള ആളാണ് വിനോദ്, പിന്നെ പ്രസാദ്, അതുകൂടാതെ ഒരു വെളുത്ത് മെലിഞ്ഞ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഡായി നിൽക്കുന്ന ഹരി, എല്ലാവരും കൂടെ ഞങ്ങളുടെ മുറിയിൽ കൂടി. അപ്പോൾ ഞങ്ങൾ ആശയങ്ങൾ ഇങ്ങനെ കൈമാറി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെറുപ്പക്കാരൻ മുമ്പോട്ട് വരുന്നു, എൻ്റെ മുമ്പിലുള്ള കസേരയിലിരിക്കുന്നു. അദ്ദേഹം ഈ കവിത മുഴുവൻ കാണാതെ ചൊല്ലിത്തുടങ്ങി. അദ്ദേഹം വിദ്യാർത്ഥിയിരുന്ന കാലത്ത്, കുട്ടിയായിരുന്ന കാലത്ത് പഠിച്ചിരുന്ന ഈണത്തിൽ അതെനിക്ക് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് ശരിക്കും. അപ്പോഴേ അതിനുശേഷം അദ്ദേഹം ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പം ഞാൻ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഈ കവിത ഈ കുട്ടിക്കാലത്ത് അങ്ങയിൽ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ, അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വഴിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അച്ഛനെ കാണണമെന്ന് ആദ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അയ്യപ്പൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടിരുന്ന ആ ചെറിയ പുസ്തകം, അതിൽ നിന്നും ആ ചൈതന്യം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാടകം കോവിലാക്കി, മേടുകൾ പ്രദക്ഷിണ വീഥിയാക്കി, കലിയുഗ രക്ഷ ചെയ്യുന്ന സ്വാമി അയ്യപ്പനുള്ള സംഗീതാർച്ചനയാണ് കാനനപ്പാന. ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി മാനവ സാഹോദര്യത്തിന്റെ ശാന്തി സന്ദേശമാണ് ഈ ശരണമന്ത്രം പകരുന്നത്. ജാതിയില്ലിങ്ങ് സമ്പൽസ്ഥിതി കൊണ്ടു ഭേദബുദ്ധിയുമില്ലാ നിരൂപിച്ചാൽ, ജാതസൗഹൃദം തങ്ങളിൽ തങ്ങളിൽ ആദരിക്കുന്ന രംഗമാണി സ്ഥലം. ഇന്നു താഴ്ന്നവൻ നാളെ സമുന്നതൻ, ഇന്നു കെങ്കേമൻ നാളത്തെ യാചകൻ, മണ്ണിലിങ്ങനെ മാറുന്നു ജീവിതം എന്നു കാട്ടുന്നു കുന്നും കുഴികളും. വരികളിലെ ലാളിത്യം കൊണ്ട് മനം നിറയ്ക്കുന്ന കാനനപ്പാനയെ സംഗീതത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് സമ്പന്നമാക്കിയത് ശ്രീ നെല്ലൂളി രാജശേഖരൻ സാറാണ്. സാർ നമസ്കാരം. കാലം എത്ര ചെന്നാലും കാന്തി നഷ്ടപ്പെടാതെ കത്തിജ്വലിക്കുന്ന ഒരു സംഗീത ജ്യോതിയായി മാറിയിരിക്കുന്നു കാനനപ്പാന. ഈ വരികൾക്ക് ഈണം പകർന്നപ്പോൾ സാറിനുണ്ടായൊരു അനുഭവം എന്താണ്? സംഗീതത്തിനെക്കുറിച്ച് എനിക്ക് ചില വ്യക്തമായ ധാരണകളുണ്ട്. ഒന്നാമത്, കാലത്തെ അതിജീവിക്കുന്നത് സംഗീതമല്ല, സാഹിത്യമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായ ഒരു കവിത കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിന് രണ്ട് ചെറിയ ചിറകുകൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ വരികൾ ഒരു പടവും കൂടെ മുകളിലേക്ക് കയറി കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി ആഹ്ലാദകരമായിട്ടും ആസ്വാദ്യകരമായിട്ടും മാറും. അപ്പോൾ ആ വരികൾക്ക് യാതൊരു ക്ഷതവും ഏൽപ്പിക്കാതെ അതിനെ ഇത്രയും നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചാലഞ്ച്. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ, ഈ സാഹിത്യം അത് പ്രതിപാദിക്കുന്നത് ഒരു സാധാരണ ഭക്തൻ്റെ യാത്രയാണ്. അത് മാനസികമായിട്ടുള്ള യാത്രയാണ്. അതായത് നമ്മൾ ഭൗതിക തലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് കുറച്ചുകൂടി ഒരു ആത്മീയമായിട്ട് പോയിട്ട് അവസാനം തത്വമസിയിലെത്തിയിട്ട് ഞാൻ തന്നെയാണ് അയ്യപ്പൻ എന്നെത്തിച്ചേരുന്ന ഒരു യാത്രയാണ്. അപ്പോൾ അതിൽ ബഹളം പറ്റില്ല. ഒരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ സംഗീതം കൊടുത്തേ പറ്റും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ, ഈ കാനനപ്പാന പാനയുടെ ജ്ഞാനപ്പാനയുടെയൊക്കെ സ്ട്രക്ചറിലുള്ളതാണ്. പക്ഷേ പാന വെറുതെ നോർമലായിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ മനസ്സിൽ ഓരോ പാടുന്ന ആളുടെയും മനസ്സിൽ പാടി പതിഞ്ഞ വരികളും സംഗീതമാണ്. അത് ചെയ്താലൊരു പുതുമയില്ല. അപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വന്നു. രണ്ടാമത്, അയ്യപ്പൻ്റെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഒരു ചട്ടക്കൂടുണ്ട്. അതായത് ചെമ്പരത്തിയിലെ പാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങോട്ട് വന്നിട്ട്, അതായത് കുറേ പുരുഷന്മാരുടെ ഒരു സംഘം, പിന്നെ പ്രതിപാദിക്കുന്നത് മുഴുവൻ യാത്രയുടെ വിവരണങ്ങളാണ്. അങ്ങനെ ഒരു, പിന്നെ അതിൻ്റെ പക്കമേളങ്ങളാണെങ്കിലും അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഉടുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു ശബ്ദ കൂടുതലുള്ള പശ്ചാത്തല സംഗീതമാണ് അയ്യപ്പൻ പാട്ടുകളുടെ ഒരു പ്രത്യേകത. അതും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോയതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ചാൻറ്റ് എന്നുള്ള ഒരു ജപത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സംഗീതം കലർത്തിയിട്ട് അതിൻ്റെ പശ്ചാത്തല സംഗീതം വളരെ വളരെ മൃദുവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ആലാപനത്തിലും ആ ഒരു ലാളിത്യം കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ രണ്ടോ മൂന്നോ പാറ്റേൺസേ ഉള്ളൂ, അത് റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് ആവർത്തന വിരസത വരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വരികൾ മാറുന്നു. അപ്പോൾ വരികളെ കുറിച്ച് പറയുമ്പോൾ, ഈ മണ്ണിലിങ്ങനെ മാറുന്നു ജീവിതം എന്നു കാട്ടുന്നു കുന്നും കുഴികളും,
ഉയർച്ച താഴ്ചകളാണ് ജീവിതത്തിൽ. ഈ ശബരിമലയിൽ നമ്മൾ മല കയറുമ്പോഴുള്ള ഉയർച്ചയും താഴ്ചയും ജീവിതത്തോട് ഉപമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സംഗീതത്തിലുണ്ട് ഈ ആരോഹണവും അവരോഹണവും ഒക്കെ. എത്രയോ ജീവിത സ്പർശിയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും സംഗീതം ആ ലെവലിൽ ഇതിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വരികൾക്കൊന്നുകൂടി ഒരു ഭംഗി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വരിയാണ് പ്രധാനം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വരിയുടെ അപ്പുറത്ത് സംഗീതമില്ല. അപ്പോൾ അതിന് പറ്റിയൊരു സംഗീതം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ സാധാരണ പാട്ടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന അയ്യപ്പ സംഗീതമായിട്ട് പോലും അതിന് നല്ല ആളുകൾ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 60 വർഷം മുമ്പുള്ള ഒരു ഗാനം എടുത്തിട്ട് നമ്മൾ സംഗീതം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പേര് അത് നല്ല രീതിയിൽ അത് സ്വീകരിക്കുന്നു, അത് ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അപ്പോൾ ഇത് യൂട്യൂബിൽ തന്നെ 2 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുണ്ടായിരുന്നു. നേർവഴി വിട്ടു പോകിലാക്കുമേ നേരിടും അന്തനാശമെന്നോരുവാൻ ഘോരഗർത്തവും കാടും ഇരുപുറം ചേരും ഈ വഴി താരയെന്തൽഭുതം. എങ്ങുമെങ്ങും സമത്വം. ശാന്തി നികേതനമായ ശബരിമലയിലെ അക്ഷയ ചൈതന്യമാണ് അയ്യപ്പ സാന്നിധ്യം. ഘോരഗർത്തങ്ങളും കാനനപാതകളും നിറഞ്ഞ ശരണവീഥികളിലൂടെ സഞ്ചരിച്ച് സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുന്നത് ജന്മസായുജ്യമാണ്. കോവിലാക്കുന്നു തന്നന്തരംഗവും. ശരണം 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 അയ്യപ്പ ശരണം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ശ്രീ ഷിബു ചക്രവർത്തി സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, കാനനപ്പാന എന്ന ഈ കൃതി നൽകുന്ന സന്ദേശം എന്തായിട്ടാണ് സാറിന് തോന്നിയത്? അയ്യപ്പ കീർത്തനങ്ങളിൽ, അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടേക്കുന്നതിൽ വളരെ വ്യത്യസ്തമായ ഒരു വർക്കായിട്ടാണ്. അത്ഭുതം തോന്നി 60 വർഷം മുമ്പ് ഇത്തരത്തിലൊരു വർക്ക് ചെയ്തു. നമ്മളെ ഇന്ത്യൻ തിയറി അനുസരിച്ചിട്ട് 4-fold തിയറിയാണത്. കാരണം വെച്ചാൽ പുരാണങ്ങൾ അനുശാസിക്കുന്ന ഭക്തിയുടെ പ്രതിഷ്ഠയുടെ ഒരു തലം, ഇത് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഇതിഹാസത്തിൻ്റെ തലം, അടുത്തത് ബ്രാഹ്മണങ്ങളും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള വേദങ്ങൾ, വേദങ്ങളുടെ ഒരു ഇത്, പിന്നെ വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ സ്ഥലം, ഈ പറയുന്ന പ്രാർത്ഥനയുടെ പ്രഥമം പ്രതിഷ്ഠയെന്നാണ് ശങ്കരാചാര്യരാജനെ പറ്റി പറയുന്നത്. ഏറ്റവും പ്രഥമമായിട്ടുള്ള ആദ്യത്തെ ഭക്തിയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് അത്. ഇവിടുന്ന് ഹൗ ടു ലിവ്, എങ്ങനെ ജീവിക്കണം, അത് പഠിപ്പിക്കുന്നതാണ് ഇതിഹാസങ്ങൾ. ഇത് കഴിഞ്ഞാലാണ് വേദങ്ങൾ വരുന്നത്, ഉപനിഷത്ത് വരുന്നത്. ഈ ഉപനിഷത്തിലാണ് തത്വമസി പോലെയുള്ള ഫിലോസഫിക്കൽ ഇത് വരുന്നത്. എന്ന് പറഞ്ഞാൽ നീ എങ്ങും ദൈവത്തിന് അന്വേഷിച്ച് പോകണ്ട, ഈ അന്വേഷണം എല്ലാം തിരിച്ച് നിന്നിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് അവിടെയാണ്. ഈ അയ്യപ്പൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് അയ്യപ്പനെ യുണീക്കാക്കുന്നത്, അതുല്യമാക്കുന്നത് ഈ ഒരു ഫാക്ടറിലാണ്. അതായത് ചെല്ലുന്ന ഭക്തനും അയ്യപ്പൻ, കാണുന്നതും അയ്യപ്പൻ, എല്ലാം ചേരുന്നത് ഭഗവാനും ഭക്തനും എല്ലാം എല്ലാം ഒന്ന്. അതാണ് അവിടെ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചും കൂടി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു സംസ്കൃത ചിത്തനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത് എന്നെനിക്ക് തോന്നിയത്. കാരണം ഓരോ വരികളിലും ഉണ്ട് ആ സന്ദേശങ്ങൾ. ജപമണികളായിട്ട് മാറുന്ന പുഴയിലെ പാടക്കല്ലുകളാണെങ്കിലും ലതകളാണെങ്കിലും ജപമാലയാവുന്ന അല്ലെങ്കിൽ മാലയിടുന്ന ലതകളാണെങ്കിലും എല്ലാത്തിലും ആ ഒരു, പിന്നെ ജാതി ഇല്ലെങ്കിൽ സമ്പൽസ്ഥിതി കൊണ്ട് ഭേദബുദ്ധിയും ഇല്ലാന്ന് രൂപിച്ചാൽ ജാത സൗഹൃദം തങ്ങളിൽ തങ്ങളിൽ ആദരിക്കുന്ന രംഗമാണ് ഈ സ്ഥലം. സാമ്പത്തിക വ്യത്യാസങ്ങളില്ല, എന്താ മതവ്യത്യാസങ്ങളില്ല, ജാതി വ്യത്യാസങ്ങളില്ല, ഇതൊന്നുമില്ല എന്ന് പറയുന്ന, അത് ഞാൻ പറഞ്ഞത് സാധാരണ ഭക്തിയുടെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളത്. സമത്വം എന്നൊരു പദം കൂടുതൽ കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ പ്രഥമം പ്രതിഷ്ഠയെന്ന് സഞ്ചരിച്ച് അവസാനം നീ തന്നെയാണ് ദൈവം, നീ തന്നെയാണ് അത്
എന്ന് പറയുന്ന തത്വമസിയിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ഇത് ചിന്തിക്കാതെ അവർ അന്ന് ഈ തിയറിയിൽ നിന്ന് ഉണ്ടാക്കി വെക്കില്ലല്ലോ. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ജപമണി മാല തീർത്താറുകൾ സദാ നാമം ജപിക്കുന്നു, താരിനങ്ങളിൽ ഭക്തി തൻ ബാഷ്പമായി ഊറി നിൽക്കുന്നു തൂമഞ്ഞു തുള്ളികൾ. ശരണം 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 അയ്യപ്പ ശരണം. മേലെ മേലെ പിണഞ്ഞലതകളാൽ മാലയിട്ടല്ലോ മാമരമുക്കയും, ആലിയാലി പറക്കും കരിയില ആലപിപ്പതുമൈ. അയ്യപ്പ കീർത്തനങ്ങളുടെയും ശരണഘോഷങ്ങളുടെയും സ്വരസുഭഗതയിൽ സ്വയം ലയിച്ചുകൊണ്ടാണ് ഓരോ തീർത്ഥാടകനും മല കയറുന്നതും മല ഇറങ്ങുന്നതും. പൂങ്കാവനത്തിലെ പുല്ലിലും പുഴുവിലും പുഷ്പലതാദികളിലുമെല്ലാം പൊരുളായി പുണ്യമായി നിറയുന്നു അനിർവചനീയമായ അയ്യപ്പ ചൈതന്യം. ആശകൾ പിന്നിലോ പ്രാരബ്ധം എന്നും ജീവിതത്തിൻ്റെ ഇരുമുടി ഖിന്നരായി വഹിച്ചെത്ര നാൾ എത്ര നാൾ മണ്ണിടത്തിലലഞ്ഞവരാണു നാം. കാനനപ്പാനയ്ക്ക് വേണ്ടി ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ജാക്സൺ അരൂജയാണ്. നമസ്കാരം. കാനനപ്പാനയ്ക്ക് വേണ്ടി താളമൊരുക്കിയപ്പോൾ എന്താണ് തോന്നിയത്? കവിത എന്താണോ അതിനാ ഒരു എന്താ പറയുക ഉപദ്രവിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണമോ അതായത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഋതം എന്ന് പറയുന്നത് അടിച്ചുപൊളിയായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഒരു പീസ്ഫുൾ എന്താ പറയുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പോൾ അതിന് വളരെ സോഫ്റ്റായിട്ടുള്ള ഋതമാണ് യൂസ് ചെയ്തത്. അവൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തും. പിന്നെ ആ ഒരു കാടിൻ്റെ ഒരു പശ്ചാത്തലം, പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു അതിൻ്റെ യാത്രയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബെല്ല് യൂസ് ചെയ്തിരുന്നു ത്രോ. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ടും സന്തൂർ, അത്യാവശ്യം കുറച്ച് സ്ട്രിങ്സ്. കാരണം അതിനാ കവിതയ്ക്ക് അത് മതി, കാരണം അത്രയ്ക്ക് മനോഹരമാണ് ആ കവിത. മലയാള സിനിമാ ഗാനരംഗത്തെ സജീവ സാന്നിധ്യമാണ് സന്തോഷ് വർമ്മ എന്ന ഗാനരചയിതാവ്. സന്തോഷേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. സന്തോഷേട്ടാ, പുതിയ കാലത്ത് പാട്ടെഴുത്തിൽ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ, ഉപമകൾ, ഇതൊക്കെ ഏറ്റവും അടുത്തറിയുന്ന അതൊക്കെ പ്രയോഗിക്കുന്ന ഒരാളാണല്ലോ. 60 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട കാനനപ്പാന എന്ന കീർത്തനത്തിലൂടെ വരികളിലൂടെ സഞ്ചരിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം എന്താണ്? കാനനപ്പാന എന്ന് പറയുന്ന ഇത് എനിക്ക് തികച്ചും അജ്ഞാതമായൊരു കൃതിയാണ്. കാരണം ഇപ്പോഴാണ് അതിനെ പരിചയപ്പെടുന്നത്. ഈ നമുക്ക് എനിക്ക് അതിൻ്റെ ഒരു ഒറ്റ വായനയിലൂടെ ഒറ്റ കേൾവിയിലൂടെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും ഒരുപാട് ശാശ്വത സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങളോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു കൃതിയായിട്ടാണ് എനിക്ക് കാനനപ്പാനയെ വായിച്ചപ്പോഴും അല്ലെങ്കിൽ അത് അതിനീണം നൽകി അത് പാടിക്കേട്ടപ്പോഴും ഒക്കെ തോന്നിയ ഒരു അനുഭവം. അതാണ് ഞാൻ അതിന്റെ പല വരികളിലൂടെയും, അതായത് ആ ശബരിമല പ്രകൃതിയിലെ ഓരോ മണ്ഡരി പോലും മണ്ണിന്റെ മണ്ഡരിക്കകത്ത് പോലും ഭഗവാന്റെ ചൈതന്യവും അല്ലെങ്കിൽ ഭഗവാന്റെ കോവിലാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു സങ്കല്പമാണ്. ഇന്നുവരെ ഞാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു
ഒരു അത്രയും ഗഹനതയുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ വരി പ്രത്യേകിച്ചും അതെ, ആ വരി പ്രത്യേകിച്ചും എനിക്ക് അതിനാണ് ഒരുപാട് കാന്നപ്പാനയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പം ഈ ഒരു കാന്നപ്പാനയുടെ ഇതിൽ. ഏറ്റവും വലിയ എനിക്ക് സന്തോഷം തോന്നിയത് ഇത്രയും പഴക്കമേറിയൊരു കൃതി ഇങ്ങനെ ജനസമക്ഷം കൊണ്ടുവരാനായിട്ട് ഇവരെടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാര്യം എന്ന് വെച്ചാൽ ഇത്തരം കൃതികളൊക്കെ പലപ്പോഴും നമുക്ക് അന്യമായി പോവുകയാണ്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ഈ ഗാനരചനയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പല പുസ്തകങ്ങളും വായിക്കുമ്പോഴും എനിക്ക് ഇത് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാനനപ്പാനയൊന്നും എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. അല്ല, അങ്ങനെ ഒരു റിസർച്ച് സന്തോഷത്തിനും അയ്യപ്പഭക്തി ഞാനും സ്ഥിരമായിട്ട് എഴുതാറുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കടന്നുവരവ് തന്നെ ഭക്തിഗാനത്തിലൂടെയാണ്. സിനിമയ്ക്ക് മുമ്പേ ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയ ആളാണ്. അതായത് ജയവിജയ എന്ന് പറയുന്ന എന്താ പറയുക സംഗീത സമ്രാട്ടിനൊപ്പം വർക്ക് ചെയ്യാൻ അദ്ദേഹം തന്നെയാണ് എൻ്റെ ഈ പറഞ്ഞ എല്ലാ പാട്ടിലും പാടിയിട്ടുള്ളത്. അതൊരു റെക്കോർഡ് പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. ചില വാക്കുകളും വരികളും ഒക്കെ നിത്യസത്യമായിട്ട് തന്നെ നിലനിൽക്കും ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും. അതെ അതെ, തീർച്ചയായിട്ടും കാരണപ്പാനയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു 100 വർഷം എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശാശ്വത സത്യങ്ങൾ അതേപടി നിലനിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു തരത്തിൽപ്പെട്ടൊരു രചനയാണ് തീർച്ചയായിട്ടും കാരണപ്പാന. മണിമുറ്റത്തങ്ങനെ കൺമണിയായി കളിക്കും മണികണ്ഠൻ, എൻ മിഴികളിൽ ആനന്ദം ചാർത്തുവോൻ പൊന്മയ രൂപനാകും മണികണ്ഠൻ. ശരണം 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 അയ്യപ്പ ശരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതങ്ങളുടെ കണ്ണികൾ അവസാനിക്കുന്നില്ല. അതിൽ ഒരു അത്ഭുതമായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹരിയുടെ അച്ഛനിലേക്ക് ഈ പാട്ട് എങ്ങനെ എത്തി എന്നുള്ളതാണ്. അദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ട് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ആളാണ് അദ്ദേഹം. നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. അപ്പോൾ സാർ, എങ്ങനെയാണ് ഈ പാട്ട് അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് അച്ഛൻ എഴുതിയ ആ കവിത അങ്ങയിലേക്ക് എത്തിയതെന്നൊന്ന് പറയാം. തൃശ്ശൂരാണ്, ആ തൃശ്ശൂരാണ് സാറിൻ്റെ വീട്. തൃശ്ശൂരടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അറിയുന്നത് വലിയ ആകാംക്ഷയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കോടന്നൂർ ശാസ്താക്ഷേത്രം എൻ്റെ വീടിനോട് പരിസരത്തുള്ള ക്ഷേത്രമാണ്. എല്ലാ ശബരിമല കാലഘട്ടത്തിലും മണ്ഡലകാലത്ത് ആ ക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് ഭജന നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. 50 വർഷമായിട്ട് മുമ്പ് ഞാൻ ആ ഭജനയിൽ പങ്കെടുക്കാറുള്ള ആളാണ്. അന്ന് ഗുരുസ്വാമിമാർ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരെല്ലാവരെയും ചേർത്തിരുത്തി ഭജന പാടിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അന്ന് അയ്യപ്പ ഭജനകളാണ് പ്രധാനമായിട്ടും സെലക്ട് ചെയ്ത് അവിടെ പാടാറുള്ളത്. അങ്ങനെയാണ് ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലൊരു സ്വാമിജി ഈ ഭജന കാനനപ്പാന എന്ന ഈ ഭജന അവിടെ പാടാനിടയായത്. പക്ഷെ അത് അന്ന് വളരെയധികം ഹൃദയസ്പർക്കായി തോന്നി. കാരണം ശബരിമലയുടെ ആ പശ്ചാത്തലം പൂർണ്ണമായി വളരെ മനോഹരമായ ഒരാവിഷ്കാരമാണ് ആ കവിതയ്ക്ക് പ്രാധാന്യം കാണുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ ഈണത്തിൽ തറയ്ക്കുന്ന വരികളാണ് അതിനകത്തുള്ളത്. അതെല്ലാവരെയും വളരെയധികം ആശ്ചര്യപ്പെടുത്തി. കാരണം ശബരിമലയുടെ ആ കാനന ഭംഗിയും ആ നടപ്പാതകളും അവിടുത്തെ ആ അഭൗമമായ ശക്തി സവിശേഷതകളും എല്ലാം തന്നെ ആ കവിതകളിൽ അതിൻ്റെ ഓരോ വരികളിലും സ്പന്ദിച്ചു കണ്ടിരുന്നു. അത് വളരെയധികം ഹൃദയസ്പർക്കായി അമ്മ തോന്നിയതുകൊണ്ട് എല്ലാ ദിവസവും ആ ഭജന ചൊല്ലാറ്. അങ്ങനെ അതിൻ്റെ വരികൾ ഇത്ര കാലം പിന്നിട്ടാലും എൻ്റെ മനസ്സിൽ ഓർമ്മയായിട്ട് ഇപ്പോഴും നിലനിൽക്കും. അന്ന് അവിടെ ചൊല്ലിയിരുന്ന ഈണം കുറച്ച് വ്യത്യസ്തമാണ്. അന്ന് ചൊല്ലിയിരുന്നത് പാന രീതിയിലാണ്, കാനനപ്പാനയാണ്. അപ്പോൾ സാർ, അതിൽ നിന്നുള്ള 1-2 വരികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദയവായിട്ടൊന്ന്. മേടുകളും പ്രദക്ഷിണാവീതിയായി വീടുവിട്ടിതാ വന്യമൃഗങ്ങളെ പേടികൂടാതെ കൂടി മഹാജനം. കാദം ദൂരം നടന്നാൽ കഴലിന് സാധമേറ്റുമിയലുന്ന മാനുഷൻ
ഏതുമുള്ളം മുരടും ചവിട്ടി പാത നീളെ നടന്നു വരുന്നിത. എൻ്റെ അച്ഛന് കിട്ടിയ ഒരു വലിയ അവാർഡായിട്ട് സാറിൻ്റെ ഈ വാക്കുകളെ ഞാൻ നിറയുന്ന ഭക്തിയാ എന്നിലെ ഞാനുണർന്നുണർന്നങ്ങനെ ഒന്നിലൊന്നു ലയിച്ചു ചിദാനന്ദ ബിന്ദുവാകുമീ ഞാനാം മണികണ്ഠൻ. ശരണം 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 അയ്യപ്പ ശരണം 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 അയ്യപ്പ ശരണം.